യൂണിവേഴ്സിറ്റി ബികോം സിക്സ്ത് സെമസ്റ്ററിലെ ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി എക്സാം ആവാറായി. അപ്പോൾ എക്സാം എടുത്തു. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചാപ്റ്റർ വൈസ് ഒന്നും നമുക്ക് ടൈം ഇല്ല ഇനി. അപ്പോൾ നമുക്ക് വേഗം പാസ്സാവണമല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഞാനിടാം. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ തിയറിയും കഴിഞ്ഞു, പ്രോബ്ലം ചെയ്യാനുള്ളതും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് 1, 2, 3 അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഓരോ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് 1 ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകം ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയാണ്. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം? ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എൻ അസസി ഈസ് ദ അഗ്രഗേറ്റ് ഓഫ് ഇൻകം അണ്ടർ 5 heads, ഡീംഡ് ഇൻകം, ക്ലബിംഗ് ഓഫ് ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്ന 3 ഇൻകമുകൾ ടോട്ടൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ, ആ 3 heads അല്ല 3 ഇൻകമുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ 3 ഇൻകത്തിൻ്റെയും ടോട്ടലിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അഗ്രഗേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ, അതിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുക. ഒന്നാമത്തെ ഇൻകം അണ്ടർ 5 heads, സെറ്റ് ഓഫോ ക്യാരി ഫോർവേഡോ, അതൊക്കെ എന്താണെന്ന് പറഞ്ഞു തരാം. സെറ്റ് ഓഫോ ക്യാരി ഫോർവേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള 5 heads ഇൻകമുകൾ. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ 5 heads of income അടിച്ചിട്ടില്ലേ, ആ 5 heads of income. രണ്ടാമത്തെ ഡീംഡ് ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. മൂന്നാമത്തെ ക്ലബിംഗ് ഓഫ് ഇൻകം. ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തിയുടെ ഇൻകം നമ്മുടെ ഇൻകമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഇൻകത്തിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുക. അപ്പോൾ ഈ 3 ഇൻകത്തിൻ്റെയും ടോട്ടലിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ഇത് നമ്മൾ പറഞ്ഞു 5 heads എന്ത് ഇത് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാളത്, സെറ്റ് ഓഫ് ചെയ്തിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാളത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ സെറ്റ് ഓഫ് ഓഫ് ലോസ് എന്ന് നമുക്കിനി പഠിക്കണം. ഇത് നമുക്ക് 6 marks, 3 marks, SA ഒക്കെ വരാം. അപ്പോൾ പ്രോബ്ലം ചെയ്യണമെങ്കിലും ഈ പറയുന്നത് പഠിക്കണം. അപ്പോൾ എന്താണ് സെറ്റ് ഓഫ് ഓഫ് ലോസസ്? വൈൽ കമ്പ്യൂട്ടിംഗ് ഇൻകം അണ്ടർ വാരിയസ് ഹെഡ്സ്, ദർ മേ ബി ലോസ് അണ്ടർ സം ഹെഡ്സ്. നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണ സമയത്ത് ചില ഹെഡ്സുകളിൽ ലോസ് സംഭവിക്കാം, നഷ്ടം സംഭവിക്കാം. ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ലോസസ് അണ്ടർ ദ ഹെഡ്സ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് PGBP. അങ്ങനെ ലോസ് വരാറുള്ള ഹെഡുകൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഹെഡ്, ക്യാപിറ്റൽ ഗെയിൻ, PGBP, ഈ 3 headകളിലാണ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലോസ് വരാറ്. സച്ച് ലോസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ഇൻകം ഓഫ് ദ സെയിം ഇയർ. അങ്ങനെ എന്തെങ്കിലും ലോസുകളോ കാര്യങ്ങളോ ഏതെങ്കിലും ഹെഡിൽ വന്നു കഴിഞ്ഞാൽ അതേ സെയിം ഇയറിലെ തന്നെ മറ്റേതെങ്കിലും ഇൻകമായിട്ട് നമുക്ക് ആ ലോസ് നഷ്ടം അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 heads അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലോസുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ലോസ് ഏതൊക്കെ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം എന്നാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി ആ ഒരു ചാപ്റ്ററിലെ മുക്കാഭാവം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോസ് നമുക്ക് ഇൻകം ഫ്രം എനി അതർ ഹൗസ് പ്രോപ്പർട്ടി, മറ്റേതെങ്കിലും ഹൗസ് പ്രോപ്പർട്ടിയിലത്തെ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ രണ്ടാമത്തെ എനി അതർ ഹെഡ്സ് ഓഫ് ഇൻകം അപ് ടു 2 lakh. അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോസ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ബി പറയണത് മറ്റേത് ഹെഡ്സായിട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അപ് ടു 2 lakh, 2 lakh വരെയാണ് പറ്റുള്ളൂ. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ലോസസ് വന്നു കഴിഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം ആയിട്ടാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, മറ്റേതെങ്കിലും ഹെഡ്സായിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം വരെയാണ്, 2 lakh വരെയാണ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ രണ്ടാമത്തെ ലോസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, PGBP അല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷനിൽ എന്തെങ്കിലും ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏതൊക്കെയായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഇൻകം ഫ്രം എനി അതർ PGBP, PGBPയുടെ ഇൻകമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ എനി അതർ ഹെഡ് എക്സെപ്റ്റ് സാലറി, സാലറി ഹെഡ് ഒഴികെ മറ്റേത് ഹെഡ്സായിട്ട് വേണമെങ്കിലും എത്ര രൂപ വേണമെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ PGBP ആണെങ്കിൽ PGBP ആയിട്ടും സെറ്റ് ഓഫ് ചെയ്യാം, സാലറി ഒഴികെ മറ്റേത് ഹെഡ്സായിട്ടും സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ മൂന്നാമത്തെ ലോസ് ഫ്രം സ്പെക്യുലേഷൻ, സ്പെക്യുലേഷൻ ലോസ് എന്തെങ്കിലും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്പെക്യുലേഷൻ ലോസ് എന്തെങ്കിലും ആണെങ്കിൽ ഇൻകം ഫ്രം സ്പെക്യുലേഷൻ, സ്പെക്യുലേഷൻ്റെ ഇൻകം ആയിട്ട് മാത്രമാണ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ നാലാമത്തെ ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ്, എന്തെങ്കിലും സ്പെസിഫൈഡ് ബിസിനസ്സിൽ ലോസ് വന്നിട്ടുള്ളതെങ്കിൽ ഇൻകം ഫ്രം എനി അതർ സ്പെസിഫൈഡ് ബിസിനസ്, മറ്റേതെങ്കിലും സ്പെസിഫൈഡ് ബിസിനസ്സിലെ ഇൻകം ആയിട്ട് മാത്രമാണ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ അടുത്തത് 5th ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനായിട്ടും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനായിട്ടും
എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ആറാമത്തെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് നമുക്ക് സംഭവിച്ചതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഏഴാമത്തെ ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസ്. അപ്പോൾ നമ്മൾ ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടാണ് നമുക്ക് ലോസ് സംഭവിച്ചതെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയുടെ ഇൻകമായിട്ട് മാത്രമാണ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ എട്ടാമത്തെ പറയുന്നത് ലോസ് ഓഫ് ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, ഗ്യാംബ്ലിംഗ് കാർഡ് ഗെയിംസ്, ബെറ്റിംഗ് എക്സെട്ര. അപ്പം ലോട്ടറി അല്ലെങ്കിൽ ക്രോസ് വേർഡ് പസിലോ ഗ്യാംബ്ലിങ്ങോ കാർഡ് ഗെയിംസോ ബെറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും മൂലം നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കനോട്ട് ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി ഇൻകം. ഒരു ഇൻകമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റേത് ഹെഡ്സ് ആയിട്ടും സെറ്റ് ഓഫ് ചെയ്യാം, പക്ഷേ 2 ലക്ഷം വരെ പറ്റുള്ളൂ. ദെൻ PGBP ആണെങ്കിൽ PGBP ആയിട്ടും പറ്റും, സാലറി ഒഴികെ മറ്റേത് ഹെഡ്സ് ആയിട്ടും പറ്റും. ദെൻ സ്പെക്കുലേഷൻ ആണെങ്കിൽ സ്പെക്കുലേഷൻ ആയിട്ട് മാത്രം, സ്പെസിഫൈഡ് ബിസിനസ് ആണെങ്കിൽ സ്പെസിഫൈഡ് ബിസിനസ് ആയിട്ട് മാത്രം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും പറ്റും, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ലോങ് ടേം ആയിട്ട് മാത്രമേ പറ്റുള്ളൂ. ദെൻ ഹോഴ്സ് റേസ് മെയിൻറ്റെയിൻ ചെയ്യണ കേസാണെങ്കിൽ അതിൻ്റെ ഇൻകം ആയിട്ട് മാത്രമേ പറ്റുള്ളൂ. ഇനി മറ്റുള്ള ഏതെങ്കിലും കാഷ്വൽ ഇൻകം, ലോട്ടറി, ക്രോസ് വേർഡ് പസിൽ, ഗ്യാംബ്ലിംഗ്, ബെറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒറ്റ ഇൻകം ആയിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് Topic-1 പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ Topic-2, 3 അങ്ങനെ ഇട്ട് പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറഞ്ഞാൽ മാത്രമാണ് ബാക്കിയുള്ള ടോപ്പിക്കുകൾ ഇടുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.